ബാർട്ടൺ ഡിയോക്സിജനേഷൻ. ബാർട്ടൺ ഡിയോക്സിജനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കണതെന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രോക്സിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഹൈഡ്രോക്സിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒ എച്ച് ആണ്. അപ്പോൾ ഹൈഡ്രോക്സിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ നമ്മൾ റീപ്ലേസ് ചെയ്യും. എന്തായിട്ട് അതിനെ റീപ്ലേസ് ചെയ്തിട്ട് നോക്കി ഒരു ഹൈഡ്രജനല്ലേ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് പ്രൊഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഹൈഡ്രോക്സിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ നമ്മളൊരു ഹൈഡ്രജൻ വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾക്കിവിടെ എന്താണ് കിട്ടുന്നത്? ആർ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആൽക്കൽ ഗ്രൂപ്പാണ്. ഒരു ആൽക്കൽ ഗ്രൂപ്പ് കിട്ടുന്നു. അതിനെയാണ് നമ്മൾ ബാർട്ടൺ ഡിയോക്സിജനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണതെന്ന് പറഞ്ഞാൽ ബാർട്ടൺ എം സി കോംബി ഡിയോക്സിജനേഷൻ എന്നാണ് ഇതിനെ ഫുള്ളായിട്ട് പറയണത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ഓർഗാനിക് റിയാക്ഷൻ ആണ്. ഇൻ വിച്ച് ദ ഹൈഡ്രോക്സിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഓഫ് എൻ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് റീപ്ലേസ്ഡ് ബൈ ദ ഹൈഡ്രജൻ. എന്നിട്ട് നമ്മൾക്കൊരു ആൽക്കൽ ഗ്രൂപ്പ് എന്ന് കിട്ടുന്നതാണ്. ഇവിടെ സംഭവിക്കുന്ന ആർ ഒ എച്ചിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്? സി എൽ എസ് ആർ ഡാഷ് എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ്റെ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ സി എല്ലും ഈ ഹൈഡ്രജനും കൂടി എലിമിനേറ്റ് ചെയ്യും. കണ്ട എച്ച് സി എൽ എലിമിനേറ്റ് ചെയ്യും. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ആ ഓക്സിജനും ഇവിടുത്തെ ബോണ്ടുമായിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ ആർ ഒ എസ് ഡബിൾ ഡാഷ് ആർ ഡാഷ് എന്ന് പറഞ്ഞ ഒരു ബോണ്ട് നമ്മൾക്ക് ഒരു കോമ്പൗണ്ട് നമ്മൾക്ക് കിട്ടി. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു ട്രൈബ്യൂട്ടലിൻ ഹൈഡ്രൈഡും എ ഐ ബി എൻ്റെയും പ്രസൻസിൽ നമുക്ക് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ട്രൈബ്യൂട്ടലിൻ ഹൈഡ്രൈഡിൻ്റെ ഹൈഡ്രജൻ, ആ ഒരു ഹൈഡ്രജൻ ഈ ആർ എച്ച് ആയിട്ട് ബോണ്ട് ചെയ്യും. ഇത് ഇവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോകും. ഇത്രയും ഇവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് ആർ എച്ച് ആയിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഒരു ആൽക്കലൈൻ ഗ്രൂപ്പ് എന്ന് കിട്ടുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു റേഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഇതൊരു റേഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ മെക്കാനിസം നോക്കാം. മെക്കാനിസത്തിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ആർ ഗ്രൂപ്പ് ഈ ഒരു കോമ്പൗണ്ട് എടുക്കുക. ഈ ഒരു കോമ്പൗണ്ടിലേക്ക് നമ്മൾ എന്താണ് ആഡ് ചെയ്യാൻ പോകുന്നത്? അതായത് എ ഐ ബി എനും അതേപോലെ തന്നെ ട്രൈബ്യൂട്ടലിൻ ഹൈഡ്രൈഡും കൂടി റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ, ഹീറ്റിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ട്രൈബ്യൂട്ടൽ സ്റ്റാനിൻ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ പ്രസൻസിലാണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നത്. അതിൻ്റെ പ്രസൻസിൽ ഇവിടെ റിയാക്ഷൻ നടക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒരു റാഡിക്കൽ ഫോം ചെയ്യും. എന്നിട്ട് ഇവിടെ ഒരു റാഡിക്കൽ ഫോം ചെയ്യും. അതേപോലെ തന്നെ ഹോമോലിറ്റിക് ക്ലീവേജ്, ഇവിടെ ബോണ്ടിൽ ക്ലീവേജ് സംഭവിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ബോണ്ടിൽ ക്ലീവേജ് സംഭവിച്ചാൽ ഇവിടെ റാഡിക്കൽ ഫോം ചെയ്ത് എസിൻ്റെ അവിടെ റാഡിക്കൽ ഫോം ചെയ്ത് ആ റാഡിക്കലിൽ നിന്ന് എന്താണ് ആ റാഡിക്കലിൽ നിന്ന് ഒരു ബോണ്ട് ഫോം ചെയ്തേക്കണേന. അതായത് ഈ എസ് എൻ ബി യു ത്രീ, അതായത് എന്താണ് ട്രൈബ്യൂട്ടൽ സ്റ്റാനിൻ. ട്രൈബ്യൂട്ടൽ സ്റ്റാനിൽ നിന്ന് ഈ എസ് എൻ്റെ ആ റാഡിക്കൽ വെച്ചിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്തു. അങ്ങനെ ബോണ്ട് ഫോം ചെയ്തപ്പോൾ കിട്ടിയൊരു പ്രൊഡക്റ്റാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് സംഭവിക്കാൻ പോണേന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ക്ലീവേജ് സംഭവിക്കും. ഇവിടെ ക്ലീവേജ് സംഭവിക്കുമ്പോഴത്തേക്കും ഓക്സിജൻ അവിടെ ഒരു ചാർജ് കിട്ടും. ആ ഒരു ചാർജ് വെച്ചിട്ട് ഓക്സിജനായിട്ട് ഇങ്ങനൊരു ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റിൽ ഈ ഒരു പ്രൊഡക്റ്റാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രൊഡക്റ്റാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്താണ് വീണ്ടും ആഡ് ചെയ്യാൻ പോകുന്നത്? അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നതാണ് ട്രൈബ്യൂട്ടലിൻ ഹൈഡ്രൈഡ് വീണ്ടും നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ എസ് എനും ഹൈഡ്രജനും തമ്മിലുള്ള ഈ സ്റ്റാനും ഹൈഡ്രജനും തമ്മിലുള്ള ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ആ ഒരു ഹൈഡ്രജൻ വന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യണേന. അപ്പോൾ ഒ എച്ച് മാറിയിട്ട് എന്താണ് അവിടെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് മാറിയിട്ട് അവിടെ ഒരു ഹൈഡ്രജൻ വന്ന് ആഡ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റും അതേപോലെ തന്നെ നമ്മൾക്ക് കിട്ടുന്നത് ട്രൈബ്യൂട്ടൽ സ്റ്റാനിൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം. നെക്സ്റ്റ് ബാർട്ടൺ ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഡീകാർബോക്സിലേഷൻ, കാർബൺ ഡൈ ഓക്സൈഡിനെ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയണം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്താ സംഭവിക്കണതെന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിക് ആസിഡിനെ നമുക്ക് കറസ്പോണ്ടിങ് ആൽക്കേനായിട്ട് മാറ്റണം. ഇപ്പോൾ ഒരു ആസിഡ് ഒരു സി ഒ എച്ച് ഗ്രൂപ്പിൽ നിന്ന് ഒരു ആൽക്കേൻ ഫോം ചെയ്യുന്ന റിയാക്ഷൻ തന്നതിനാൽ അത് ഏത് മെക്കാനിസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാർട്ടൺ ഡീകാർബോക്സിലേഷൻ എഴുതാം. കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡക്റ്റായിട്ട് ഫോം ചെയ്തതിനാൽ നമുക്ക് കൺഫേം ചെയ്യാം അത് ബാർട്ടൺ ഡീകാർബോക്സിലേഷൻ ആണെന്ന്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ഓർഗാനിക് ആസിഡിനെ നമ്മളൊരു കറസ്പോണ്ടിങ് ആൽക്കേനായിട്ട് നമ്മളിവിടെ കൺവേർട്ട് ചെയ്യാനായിട്ട് പോകണം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ട്രൈ എൻ ബ്യൂട്ടൽ ടിൻ ഹൈഡ്രൈഡും. ഇപ്പോൾ ട്രൈ എൻ ബ്യൂട്ടൽ ടിൻ ഹൈഡ്രൈഡും അതേപോലെ തന്നെ ടെർഷ്യലി ബ്യൂട്ടൽ മെർക്യാപ്റ്റിനാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രസൻസിലാണ് ഡീകാർബോക്സിലേഷൻ നടക്കുന്നത്.
അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബാർട്ടൺ ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റിയാജൻസ്, റിയാജൻസിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഡൈക്ലോറോ കാർബോ ഡയാമൈഡ്, അതായത് DCC, DMAP, AIPN, ഡൈമീഥലാമിനോപിരിഡിൻ, അതേപോലെ തന്നെ 2-2 അസോബിസ് ഐസോബ്യൂട്ടറോ നൈട്രൈൽ. അപ്പോൾ ഇത്രയും മൂന്ന് റിയാജൻസ് ആണ് ഇവിടെ നമ്മൾ മെയിനായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു റിയാക്ഷൻ പറയുന്നത്? ഓർഗാനിക് ആസിഡിനെ കറസ്പോണ്ടിങ് ആൽക്കെയിൻസ് ആയിട്ട് മാറ്റും അല്ലേ. അപ്പോൾ അത് ഒന്ന് റിയാക്ഷൻ്റെ ടേംസ് എഴുതിയിരിക്കുന്നതാണ്. അതായത് ഒരു ഓർഗാനിക് ആസിഡിനെ കറസ്പോണ്ടിങ് ആൽക്കെയിനായിട്ട് മാറ്റും. ഇത് യൂസ് ചെയ്യുന്നത് ഇത് പ്രസൻസ് ഓഫ് റിയാജൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ DCC, എന്നിട്ട് ഇവിടെ എന്ത് സംഭവിക്കും? ഡീകാർബോക്സിലേഷൻ, കാർബൺ ഡൈ ഓക്സൈഡ് പോകും. ഇങ്ങനൊരു റിയാക്ഷൻ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിലാണ് നമ്മൾ തന്നിരിക്കുന്നതെങ്കിൽ ഒരു ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്, DCC ഉണ്ട്, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് ബാർട്ടൺ ഡീകാർബോക്സിലേഷൻ ആണെന്ന്. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് നോക്കാം. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു റാഡിക്കൽ റിയാക്ഷനാണ്. റാഡിക്കൽ റിയാക്ഷനാണ് നമുക്ക് എന്തായാലും അറിയാം. ഇതൊരു റാഡിക്കൽ റിയാക്ഷനാണ്. ഇതിനകത്ത് കാർബോക്സിലിക് ആസിഡിനെ നമ്മൾ ഫസ്റ്റ് ഒരു തയോ ഹൈഡ്രോക്സമേറ്റ് എസ്റ്ററായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. അതായത് ഈ ഫിഗർ നോക്കുമ്പോൾ പറയാം, ഇവിടെ ഒരു കാർബോക്സിലിക് ആസിഡാണ് തന്നിരിക്കുന്നത്, COS ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ ഒരു കാർബോക്സിലിക് ആസിഡിനെ നമ്മളൊരു തയോ ഹൈഡ്രോക്സമേറ്റ്, ഒരു തയോ ഹൈഡ്രോക്സമേറ്റ് എക്സ്റ്റർ, കണ്ടോയിലുണ്ട് ഇവിടെ തയോ ഹൈഡ്രോക്സമേറ്റ് എസ്റ്ററായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. അതാണ് ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ഫോം ചെയ്ത തയോ ഹൈഡ്രോക്സമേറ്റ് എസ്റ്ററിൽ ഇതിനെ നമ്മൾ പറയണതാണ്, ഇതിനെ നമ്മൾ പറയണതാണ് ബാർട്ടൺ എസ്റ്റർ. അപ്പോൾ അതിനെ നമ്മൾ പറയണത് എന്താണ്? ബാർട്ടൺ എസ്റ്ററിനാണ് നമ്മളതിനെ പറയണത്. ഇനി നമ്മൾ പ്രൊഡക്റ്റ്, ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? എന്നിട്ട് ഈ ഉണ്ടായ പ്രൊഡക്റ്റ് ഇല്ലേ, അതിനെ നമ്മൾ ഒരു റാഡിക്കൽ ഇനീഷ്യേറ്റർ. ഈ പ്രൊഡക്റ്റ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ബാർട്ടൺ എസ്റ്ററിനെയാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്യാൻ പോകുന്നത്. എന്തിൻ്റെ പ്രസൻസിലാണ് നമ്മൾ ഹീറ്റ് ചെയ്യാൻ പോകുന്നത്? ഈ ഹീറ്റഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എ റാഡിക്കൽ ഇനീഷ്യേറ്റർ. ഒരു റാഡിക്കൽ ഇനീഷ്യേറ്റർ ഉണ്ട്, ആ ഒരു റാഡിക്കൽ ഇനീഷ്യേറ്ററിൻ്റെ പ്രസൻസിൽ നമ്മളതിനെ ഹീറ്റ് ചെയ്യും. ഇപ്പോൾ ഹീറ്റ് കൊടുക്കുന്നതാണ്, റാഡിക്കൽ ഇനീഷ്യേറ്ററിൻ്റെ പ്രസൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്യും വിത്ത് എ സ്യൂട്ടബിൾ ഹൈഡ്രജൻ ഡോണർ. ഒരു ഹൈഡ്രജൻ ഡോണറിനെ നമുക്ക് ആവശ്യമാണ്. അതാണ് ഇവിടെ ഒരു PHH ഒരു ഫീനൽ ഹൈഡ്രജൻ ഗ്രൂപ്പ്, ഒരു ഹൈഡ്രജൻ ഗ്രൂപ്പുള്ള ഒരു ഹൈഡ്രജൻ, ഒരു സ്യൂട്ടബിൾ ഹൈഡ്രജൻ ഡോണറിനെ നമുക്കിവിടെ ആവശ്യമാണ്. അത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതെന്തിനാണ് നമ്മൾ ഒരു റാഡിക്കൽ ഇനീഷ്യേറ്ററിനെയും ഒരു സ്യൂട്ടബിൾ ഹൈഡ്രജൻ ഡോണറിനെയും എടുക്കുന്നത്? ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇനീഷ്യൽ കാർബോക്സിലിക് ആസിഡ്, ഇനീഷ്യൽ കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഈ ഇനീഷ്യൽ തുടക്കത്തിലുള്ള ഈ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പിൽ നിന്നും നമ്മൾക്ക് റിഡക്റ്റീവ് ഡീകാർബോക്സിലേഷൻ, അതായത് അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയണം. അത് ആ ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു റാഡിക്കൽ ഇനീഷ്യേറ്ററും അതേപോലെ തന്നെ ഒരു സ്യൂട്ടബിൾ ഹൈഡ്രജൻ ഡോണറിനെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒരു റാഡിക്കൽ ഇനീഷ്യേറ്ററിനെയും ഒരു സ്യൂട്ടബിൾ ഹൈഡ്രജൻ ഡോണറിനെ നമ്മൾ ഇവിടെ എടുക്കാനായിട്ടുള്ള കാരണം അവിടെ ഒരു റിഡക്റ്റീവ് ഡീകാർബോക്സിലേഷൻ ഇനീഷ്യൽ കാർബോക്സിലിക് ആസിഡിൽ നിന്ന് നടക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യണത്. ഇനി ഈ ഒരു റിയാക്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്കവിടെ കാർബോക്സിലിക് ആസിഡ് മോയിറ്റീനെ, അതായത് കാർബോക്സിലിക് ആസിഡിനെ എന്ത് ചെയ്യാനായിട്ട് സംഭവിക്കും? കാർബോക്സിലിക് ആസിഡിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. കാർബോക്സിലിക് ആസിഡിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ആൽക്കൈൽ ഗ്രൂപ്പ് ആക്കണം, ആൽക്കീനാക്കണമല്ലോ. അതായത് കാർബോക്സിലിക് ആസിഡിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഒരു ആൽക്കൈൻ, ഒരു ആൽക്കൈനാക്കി മാറ്റണമല്ലോ. നമുക്ക് തന്നേക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പിൽ നിന്ന് കാർബോക്സിലിക് ആസിഡ് റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു റിയാക്ഷൻ വഴിച്ച് പോസിബിളാണ്. ആൻഡ് റീപ്ലേസ് ഇറ്റ് വിത്ത് അതർ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കാർബോക്സിലിക് ആസിഡിനെ അവിടെ നിന്ന് റീപ്ലേസ് ചെയ്തിട്ട് വേറൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിയാക്ഷനാണ് ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റിയാക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിവിടെ കാണുമ്പോൾ അറിയാം RC OH എന്ന് പറയുന്നത് റിയാക്ട് ചെയ്തിട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ട് പറഞ്ഞിട്ട് ഈ റിയാക്ഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓർ ജസ്റ്റ് ലുക്ക് ഇൻ ദി റിയാക്ഷൻ. അതായത് ഈ റിയാക്ഷൻ തന്നെ നോക്കാം. അതായത് ഈ RC OH ഈ RC OH എന്ന് പറഞ്ഞാൽ ഈ ഒരു റിയാജൻ്റെ പ്രസൻസിൽ നമ്മൾ റിയാക്ട് ചെയ്ത് സംഭവിക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നൊരു H2O ഈ OH ഇവിടെ നിന്നൊരു ഹൈഡ്രജനും അത് റീപ്ലേസ് ചെയ്ത് പോയി, അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോയി. അപ്പോൾ ഇവിടുത്തെ OH ഇവിടുത്തെ ഹൈഡ്രജനും അങ്ങനെ H2O റീപ്ലേസ് ചെയ്ത് പോയിട്ട് ആ നൈട്രജനെ തിരിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റാണ് അത് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ തയോ ഹൈഡ്രോക്സമേറ്റ് എസ്റ്റർ എന്ന് പറയുന്നത്.
എന്നിട്ട് ഇതിന് ശേഷമാണ് റിയാക്ഷനെ ശരിക്കും ഇനീഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഇവിടെ പറയണത്, ദ റിയാക്ഷൻ ഈസ് ഇനീഷ്യേറ്റഡ് ബൈ ദ ഹോമോലിറ്റിക് ക്ലീവേജ് ഓഫ് ദ റേഡിക്കൽ ഇനീഷ്യേറ്റർ. അപ്പോൾ റേഡിക്കൽ ഇനീഷ്യേറ്റർ എന്ന് പറയുന്നത് എ ഐ ബി എൻ ആണ്. അപ്പോൾ എ ഐ ബി എൻ്റെ ഒരു ഹോമോലിറ്റിക് ക്ലീവേജ് നടക്കും. അപ്പോൾ എ ഐ ബി എൻ്റെ ഒരു ഹോമോലിറ്റിക് ക്ലീവേജിലൂടെയാണ് ഈ റിയാക്ഷൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ എ ഐ ബി എൻ എന്ത് ചെയ്യും, നന്നായിട്ട് ഹോമോലിറ്റിക് ക്ലീവേജ് നടക്കും. ഇനി ഇവിടുത്തെ റാഡിക്കൽ ഇൻഹിബിറ്റർ എന്ന റാഡിക്കൽ ഇനീഷ്യേറ്റർ ഏതാ, റാഡിക്കൽ ഇനീഷ്യേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, റാഡിക്കൽ ഉണ്ടാക്കണം. നമുക്കൊരു റിയാക്ഷൻ റാഡിക്കൽ വേണം, ഒരു റാഡിക്കൽ റിയാക്ഷൻ ആണെന്ന് നമ്മൾ പഠിക്കണം. റാഡിക്കൽ ഫോം ചെയ്യണമെങ്കിൽ എ ഐ ബി എൻ, എ ഐ ബി എൻ ആണ് റാഡിക്കൽ ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട്, റാഡിക്കൽ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. റാഡിക്കൽ ഇനീഷ്യേറ്റർ എന്ന് പറയുന്നത് എ ഐ ബി എൻ ആണ്. അതിനകത്ത് ആ എ ഐ ബി എൻ ഒരു ഹോമോലിറ്റിക് ക്ലീവേജ് സംഭവിക്കുമ്പോഴാണ് അവിടെ ഒരു റാഡിക്കൽ ഫോം ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ റാഡിക്കൽ ഇനീഷ്യേറ്റർ എന്ന് പറയാനായിട്ടുള്ള കാരണം. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ പറയണത്, ഈ ഹൈഡ്രജനെ ട്രൈബ്യൂട്ടൽ സ്റ്റാനിൽ നിന്ന് നമ്മൾ അബ്സ്ട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഹൈഡ്രജനെ, ഇതാണ് ട്രൈബ്യൂട്ടൽ സ്റ്റാനിൻ, ഇതാണ് എന്ത് സംഭവിക്കുന്നത്, ഇതാണ് എന്ത് ട്രൈബ്യൂട്ടൽ സ്റ്റാനിൻ എന്ന് പറയുന്നത്. ഈ ട്രൈബ്യൂട്ടൽ സ്റ്റാനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഈ ഹൈഡ്രജനെ അബ്സ്ട്രാക്റ്റ് ചെയ്യും. ഈ ഹൈഡ്രജനെ ഇവിടെ എന്ത് ചെയ്യും, അബ്സ്ട്രാക്റ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത്, അപ്പോൾ ഈ ഹൈഡ്രജനെ നമ്മൾ അബ്സ്ട്രാക്റ്റ് ചെയ്തിട്ട് ഈ ആർ റാഡിക്കൽ ഉണ്ടാവും, ഈ ആർ റാഡിക്കലിൻ്റെ ഒപ്പം ഈ ഈ ഒരു ഹൈഡ്രജനും കൂടി ജോയിൻറ്റ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും, ആർ എച്ച് ഫോം ചെയ്യും. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഒരു ആർ റാഡിക്കൽ ഫോം ചെയ്ത്, ഇവിടെ നിന്ന് ഇങ്ങനെ ബോണ്ട് വയ്ക്കുമ്പോൾ ഹൈഡ്രജൻ റാഡിക്കൽ ഫോം ചെയ്ത്, അങ്ങനെയാണ് ഇവിടെ ഒരു ആർ എച്ച് ബോണ്ട് ഇവിടെ നമുക്ക് ഫോം ചെയ്യണമെന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയണത്, ഈ ഹൈഡ്രജൻ റാഡിക്കൽ ഈസ് അബ്സ്ട്രാക്റ്റഡ് ഫ്രം ദ ട്രൈബ്യൂട്ടൽ സ്റ്റാനിൻ. അപ്പോൾ ട്രൈബ്യൂട്ടൽ സ്റ്റാനിൽ നിന്ന് നമ്മൾ ഹൈഡ്രജൻ റാഡിക്കലിനെ നമ്മൾ എന്ത് ചെയ്യും, അബ്സ്ട്രാക്റ്റ് ചെയ്തെടുക്കും. പിന്നെ ബാക്കിയുള്ളത് എന്താണ്, ബാക്കി ഇവിടെ ഒരു റാഡിക്കൽ ഉണ്ടല്ലോ, അതായത് എൻ ബി യു ത്രീ എസ് എൻ ആണ്, എസ് എൻ ഹൈഡ്രജനാണ്. അപ്പോൾ ഈ എസ് എൻ്റെ ഹൈഡ്രജനും തമ്മിലുള്ളൊരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു റാഡിക്കൽ ഫോം ചെയ്ത്, ഇതിനൊരു റാഡിക്കൽ ഫോം ചെയ്ത്. അപ്പോൾ ഈ ഒരു ടേം എന്ന് പറയണത്, അതിനെ പറയണതാണ് ട്രൈബ്യൂട്ടൽ സ്റ്റാനിൽ റാഡിക്കൽ എന്ന് പറയണത്. അപ്പോൾ ഒരു ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ട്രൈബ്യൂട്ടൽ സ്റ്റാനിൽ നിന്ന് നമ്മൾ ഈ ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഈ ഇതാണ് ട്രൈബ്യൂട്ടൽ സ്റ്റാനിൽ നിന്ന് ഈ ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അവിടെ എന്താണ് ലെഫ്റ്റ് ആയിട്ടുള്ളത്, ഇറ്റ് ലീവ് ട്രൈബ്യൂട്ടൽ സ്റ്റാനിൻ റാഡിക്കൽ. അതിവിടെ ഒരു ട്രൈബ്യൂട്ടൽ സ്റ്റാനിൻ റാഡിക്കൽ അവിടെ ലീവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് അറ്റാക്സ് ദ സൾഫർ ആറ്റം ഓഫ് ദ തയോ ഹൈഡ്രോക്സമൈഡ് എക്സ്റ്റർ. അതെന്ന് പറയുന്നത് തയോ ഹൈഡ്രോക്സമൈഡ് എക്സ്റ്ററിൻ്റെ സൾഫർ ആറ്റത്തിൽ ആ ഒരു നമ്മളവിടെ ലീവ് ചെയ്തിട്ടുള്ള ആ ട്രൈബ്യൂട്ടൽ സ്റ്റാനിൽ റാഡിക്കൽ വന്ന് അറ്റാക്ക് ചെയ്യും. അതായത് ഈ ഒരു റാഡിക്കൽ, ഈ ഒരു റാഡിക്കൽ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ സൾഫറിലേക്ക്, ഈ തയോ ഹൈഡ്രോസമൈറ്റ് എക്സ്റ്ററിൻ്റെ സൾഫറിലേക്ക് ഈ ഒരു ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്തിരിക്കും. കണ്ടോ, ഈ സൾഫറിലേക്ക് ആ ഒരു റാഡിക്കൽ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് ഈ സൾഫറിൻ്റെ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ സൾഫറിന് ഇവിടെ ഒരു റാഡിക്കൽ ഫോം ചെയ്യും. അതേപോലെ തന്നെ ഇതിനൊരു റാഡിക്കലുണ്ട്, ആ രണ്ട് റാഡിക്കലും കൂടി ചേർന്ന് ഇങ്ങനെ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതാണ് ഈ സ്റ്റെപ്പിൽ പറഞ്ഞത്, സെക്കൻഡ് പോയിൻ്റ് പറഞ്ഞത് അതാണ്. ഇനി ദ എന്നോ ബോണ്ട് ഓഫ് ഹൈഡ്രോസമൈറ്റ് എക്സ്റ്റർ അണ്ടർഗോ ദ ഹോമോലിസിസ്. ഇനി സംഭവിക്കുന്നത് എന്താണ്, ഈ എന്നോ ബോണ്ട്, ഇവിടെയുള്ള എന്നോ ബോണ്ട് ഉണ്ടല്ലോ, ഈ എന്നോ ബോണ്ട് എന്ത് സംഭവിക്കും, ക്ലീവേജ് സംഭവിക്കും. ദ എന്നോ ബോണ്ട് ഹോമോലിസിസ് സംഭവിക്കും. അപ്പോൾ എന്നോ ബോണ്ടിന് ഹോമോലിസിസ് സംഭവിക്കുമ്പോഴത്തേക്ക് അവിടെ എന്ത് സംഭവിക്കും, എന്നോ ബോണ്ടിന് ഹോമോലിസിസ് വന്ന് ഹോമോലിസിസ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും നമ്മൾക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ എലിമിനേറ്റ്, ഇവിടെ സി ഉണ്ടല്ലോ, കാർബൺ ഡൈ ഓക്സൈഡിനെ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ അത് എന്നോ ബോണ്ട് ഓഫ് ദ ഹൈഡ്രോസമൈറ്റ് എക്സ്റ്റർ അണ്ടർ ദ ഹോമോലിസിസ് ടു ഫോം ദ കാർബണൽ റെഡിക്കൾ. അപ്പോൾ അങ്ങനെ ഹോമോലിസിസ് നടക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു കാർബണൽ റെഡിക്കൾ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കാർബണൽ റെഡിക്കൾ ഫോം ചെയ്തു, അത് എന്ത് ചെയ്യും, ഡീകാർബോക്സിലേഷൻ സംഭവിക്കും. അതിന് ഡീകാർബോക്സിലേഷൻ സംഭവിച്ചിട്ടാണ് നമ്മൾക്കിവിടെ കാർബൺ ഡൈ ഓക്സൈഡ് സി ഒ ടു ലോസ് ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ഇവിടുത്തെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഇവിടുത്തെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്കും ഇവിടുത്തെ കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്തു, ഇവിടുത്തെ റാഡിക്കലും ഈ ഒരു ഹൈഡ്രജനും കൂടി ആർ എച്ച് ഫോം ചെയ്തു. അതേപോലെ തന്നെ ഈ ഒരു റാഡിക്കൽ എന്ന് പറയുന്നത് ഈ ഒരു സൾഫറിൻ്റെ ഇവിടേക്ക് വന്ന് അറ്റാച്ച് ചെയ്തിരുന്നു. അതാണ് ഈ ഡീകാർബോക്സിലേഷനിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്, ദ റിമൈനിങ് ആൽക്കൈൽ ആർ റാഡിക്കൽ, ബാക്കിയുള്ള റിമൈനിങ് ആൽക്കൈൽ ആർ റാഡിക്കൽ എന്ന് പറയുന്നത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്തിട്ട്
നമുക്കൊരു റെഡ്യൂസ് ആൽക്കിൻ ആർ എച്ച് ഫോം ചെയ്യും. അപ്പോൾ റിമെയിനിങ് ട്രൈബ്യൂട്ടൽ സാനിൻ, ട്രൈബ്യൂട്ടൽ സാനിൻ എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിനാണ് ട്രൈബ്യൂട്ടൽ സാനിൻ എന്ന് പറയുന്നത്. ഈ ഒരു സാധനമാണ് ട്രൈബ്യൂട്ടൽ സാനിൻ. അപ്പോൾ ട്രൈബ്യൂട്ടൽ സ്റ്റാനിൽ നിന്ന്, ട്രൈബ്യൂട്ടൽ സ്റ്റാനിൽ നിന്ന് ഈ ആർ റാഡിക്കൽ, ദ റിമെയിനിങ് ആർ റാഡിക്കൽ അബ്സ്ട്രാക്ട് ദ ഹൈഡ്രജൻ ഫ്രം ദ ട്രൈബ്യൂട്ടൽ സ്റ്റാനിൻ ടു ഫോം ആ റെഡ്യൂസ്ഡ് ആൽക്കിൻ, ആർ എച്ച് ഫോം ചെയ്യും എന്നാണ് പറയുന്നത്. ഇനി ദ ബ്യൂട്ടൽ, ദ ട്രൈബ്യൂട്ടലിൻ റാഡിക്കൽ എൻഡേഴ്സ് ഇൻ ടു ദ അനദർ സൈക്കിൾ അൺടിൽ ദ തയോ ഹൈഡ്രോസമേറ്റ് എസ്റ്ററീസ് കൺസ്യൂം. ഇനി ദ ട്രൈബ്യൂട്ടലിൻ റാഡിക്കൽ, ട്രൈബ്യൂട്ടലിൻ റാഡിക്കൽ ഉണ്ടല്ലോ, എൻ്റർ ഇൻ ടു ദ അനദർ സൈക്കിൾ. ഇനി ഇവിടെ ഫോം ചെയ്ത ട്രൈബ്യൂട്ടൽ റാഡിക്കൽ, ഇനി ഇവിടെ നിന്ന് നെക്സ്റ്റ് എന്ത് സംഭവിക്കും, ഇവിടെ നിന്ന് ക്ലീവേജ് സംഭവിച്ചിട്ട് അടുത്ത ട്രൈബ്യൂട്ടലിൻ റാഡിക്കൽ ഫോം ചെയ്യാം. ഈ ട്രൈബ്യൂട്ടലിൻ റാഡിക്കൽ അടുത്ത റിയാക്ഷൻസിൽ ഏർപ്പെടുന്നത് വരെ, ഈ ഒരു റിയാക്ഷൻ അനദർ സൈക്കിളിൽ ഏർപ്പെടുന്നത് വരെ, എസ്റ്റർ ഫോം ചെയ്യുന്നത്, തയോ ഹൈഡ്രോക്സമേറ്റ് എസ്റ്റർ ഫോം ചെയ്യുന്നത് വരെ ഈ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. സോ ദ ട്രൈബ്യൂട്ടൽ റാഡിക്കൽ എൻ്റർ ഇൻ ടു ദ അനദർ റിയാക്ഷൻ അണ്ടിൽ ഹൈഡ്രോസമിക് എക്സ്റ്റർ, ഒരു ഹൈഡ്രോസമിക് ഒരു ഹൈഡ്രോസമൈറ്റ് എക്സ്റ്റർ ഉണ്ടാകുന്നത് വരെ എന്താ സംഭവിക്കുന്നത്, ഈ ട്രൈ റാഡിക്കൽ വേറൊരു സൈക്കിളായിട്ട് റിയാക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഡി കാർബോക്സിലേഷൻ, ബാർട്ടൺ ഡി കാർബോക്സിലേഷൻ എന്ന് പറയുന്നത്. എം സി മ്യൂറി കപ്ലിംഗ്, എം സി മ്യൂറി കപ്ലിംഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു റിയാക്ഷനിൽ നമ്മൾ കീറ്റോൺ അല്ലെങ്കിൽ ആൽഡിഹൈഡ്, കീറ്റോൺ അല്ലെങ്കിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പാണ് ഉപയോഗിക്കുന്നത്. അത് കപ്പിൾ ചെയ്യും, അത് കപ്പിൾ ചെയ്തിട്ട് നമ്മൾക്കൊരു ആൽക്കെയിൻ കിട്ടും. കപ്പിൾ ചെയ്തിട്ട് ഒരു ആൽക്കെയിൻ കിട്ടുന്ന ഒരു റിയാക്ഷനാണ് എം സി മ്യൂറി കപ്ലിംഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ടൈറ്റ്, ഇത് ഈ പോയിന്റ് നോട്ട് ചെയ്യുക, ടൈറ്റാനിയം ക്ലോറൈഡ്, ടൈറ്റാനിയം ക്ലോറൈഡുള്ള റിയാക്ഷൻ കണ്ടതിനാൽ അപ്പോൾ തന്നെ മനസ്സിലാക്കുക അത് എം സി മ്യൂറി കപ്ലിംഗ് റിയാക്ഷനാണ്. അപ്പോൾ ടൈറ്റാനിയം ക്ലോറൈഡ് കോമ്പൗണ്ടിന്, അതായത് ടൈറ്റാനിയം ക്ലോറൈഡ് കോമ്പൗണ്ട് സച്ച് ആസ് ടൈറ്റാനിയം ത്രീ ക്ലോറൈഡ് ഉപയോഗിച്ചിട്ട് റെഡ്യൂസിങ് അതും ഒരു റെഡ്യൂസിങ് ഏജൻറ്റ്, ഇവിടെ നമുക്ക് റെഡ്യൂസിങ് ഏജൻറ്റ് ടി എച്ച് എഫ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതും ഒരു റെഡ്യൂസിങ് ഏജൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു കീറ്റോൺ അല്ലെങ്കിൽ ആൽഡിഹൈഡിനെ ഒരു ആൽക്കീൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എം സി മ്യൂറി കപ്ലിംഗ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ കീറ്റോൺ ഗ്രൂപ്പ്, ഒരു ബെൻസിലിൻ്റെ ഒരു കീറ്റോൺ ഗ്രൂപ്പ്, ഇത് രണ്ടെണ്ണമുള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ടൈറ്റാനിയം ക്ലോറൈഡായിട്ട് നമുക്ക് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ത്രീ കെൽവിനിൽ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്, റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലത്തെ ഒരു പ്രൊഡക്റ്റ് കപ്പിൾ ചെയ്ത് ഒരു പ്രൊഡക്റ്റാണ് നമ്മൾക്കിവിടെ ഫോം ചെയ്യുന്നത്. ഈ ഒരു കപ്ലിംഗ് റിയാക്ഷനിൽ രണ്ട് സ്റ്റെപ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഇലക്ട്രോൺ ദിസ് കപ്ലിംഗ് ഇൻഡ്യൂസ്ഡ് ബൈ ദ സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ, ഒരു സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ കാർബണൈൽ ഗ്രൂപ്പ്സിലേക്ക് നടക്കുന്നു ആൽക്കലി മെറ്റലിൽ നിന്ന്. ഒരു ആൽക്കലി മെറ്റലിൽ നിന്ന് ഒരു സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ കാർബണൈൽ ഗ്രൂപ്പ്സിലേക്ക് നടക്കുന്നു. പിന്നെ ഫോളോഡ് ബൈ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഒരു ഡീ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, ഫോളോഡ് ബൈ ദ ഡീ ഓക്സിഡേഷൻ ഓഫ് ദ 1,2-diol വിത്ത് ലോ വാലന്റ് ടൈറ്റാനിയം ടു ഈൽഡ് ദ ആൽക്കീൻ. ഡി ഓക്സിഡേഷൻ ഓഫ് 1,2-diol, അപ്പോൾ 1,2-diol ഡി ഓക്സിഡേഷൻ നടക്കുന്നുണ്ട് വിത്ത് ദ ലോ വാലന്റ് ടൈറ്റാനിയം ടു ഈൽഡ് ദ ആൽക്കീൻ. രണ്ട് എക്സാമ്പിൾസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എം സി മ്യൂറി കപ്ലിംഗിൻ്റെ. ഈ ഓരോ എക്സാമ്പിൾസും പഠിക്കണം, അതേപോലെ തന്നെ ഇതും. ഇതിൻ്റെ ഒരു മെക്കാനിസമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് കുറച്ച് സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ശരിക്കും. ഇത് ബോണ്ടാണ് ഇവിടെ കാണിക്കുന്നത്, ഈ രണ്ട് ബോണ്ട്. അപ്പോൾ ഈ ഒരു കേ വന്ന് ഇങ്ങോട്ടേക്ക് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ മൂന്ന് ബോണ്ട് ഫോം ചെയ്തു. അത് ഓക്കെ, മൂന്ന് ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ഇവിടുന്ന് ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ റാഡിക്കൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കെയിൽ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് അവിടെ കേക്ക് പ്ലസ് ചാർജും വന്നു. അത് ഓക്കെ. എന്നിട്ട് നെക്സ്റ്റ് റിയാക്ഷൻ ഐ ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ് ഹിയർ. എൻ്റെ ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നതാണ്, ഒരു ഡൈമറൈസേഷൻ പോലെ നടക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ടൈറ്റാനിയം വെച്ച് ആഡ് ചെയ്തിട്ട് ഐ ഡോണ്ട് ഇതാണ് എൻ്റെ മെക്കാനിസം.